ചേർന്ന് അവിടെ ഉണ്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. എന്നോടൊപ്പമുള്ളത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ, സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ഫൈസൽ ബാഫക്കിത്തങ്ങൾ. കേരളം ആരോഗ്യരംഗത്ത് കേരള മോഡൽ എന്ന രീതിയിൽ രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന പാരമ്പര്യവുമായി മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് ആരോഗ്യവകുപ്പിൻ്റെ സൽപ്പേരിനെ കളഞ്ഞു കുളിച്ചുകൊണ്ട് പാർട്ടി നിയമനങ്ങളുടെ വേദിയാക്കി ആരോഗ്യവകുപ്പിനെയും മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് സംസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. രോഗികളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിൽ ആരോഗ്യവകുപ്പിലെ നിയമനങ്ങൾ പോലും പാർട്ടി ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള വിവിധ നിയമനങ്ങൾ മാറ്റിയ ഒരു സാഹചര്യത്തിലാണ്. അത് സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. ആരോഗ്യവകുപ്പിന് കീഴിൽ നാഷണൽ ആയുഷ് മിഷൻ, ഈ ആയുഷ് മിഷൻ്റെ കീഴിലാണ് ആയുർവേദ വകുപ്പ്, അതുപോലെ തന്നെ ഹോമിയോ, സിദ്ധ, യുനാനി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ വരുന്നത്. ഇതിനകത്ത് ആയുർവേദവും അതുപോലെ തന്നെ ഹോമിയോയും സമീപകാലത്ത് നടന്ന നിയമനങ്ങളെടുത്ത് പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 900 നിയമനങ്ങൾ ഡോക്ടർമാർ തുടങ്ങി താഴോട്ടുള്ള വിവിധ പോസ്റ്റുകളിലേക്ക് ഈ സർക്കാർ നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. 10,000 രൂപ മുതൽ 45,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന തൊഴിലാണ്. 900 നിയമനങ്ങൾ ഈ രീതിയിൽ നടന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു ഉദാഹരണം മാത്രം എടുക്കാം. എടക്കര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി, അവിടെ ആകെ 28 ജീവനക്കാരാണുള്ളത്. അതിൽ 3 ജീവനക്കാർ സ്ഥിര ജീവനക്കാരാണ്, അത് പാർട്ടി നിയമനമാണ്. 12 താൽക്കാലിക ജീവനക്കാർ, അത് പാർട്ടി നിയമനമാണ്. 28-ൽ 15 പാർട്ടി നിയമനം. മലപ്പുറം ജില്ലയിൽ മാത്രം 74 പാർട്ടി നിയമനങ്ങൾ. സംസ്ഥാനത്താകെ 900 പാർട്ടി നിയമനങ്ങൾ. ഇതാണ് ഞങ്ങളുടെ പരിശോധനയിൽ ഒരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ കണ്ടുപിടിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ എടക്കര ആശുപത്രിയിൽ തന്നെ സംഗീത നഴ്സിംഗ് അസിസ്റ്റൻ്റാണ് തസ്തിക, ലോക്കൽ സെക്രട്ടറി ജിഷ്ണുവിൻ്റെ ഭാര്യയാണ്. മറ്റൊരാൾ സബ്ന, നഴ്സിംഗ് അസിസ്റ്റൻ്റാണ്. മൂത്തേടം ലോക്കൽ സെക്രട്ടറി ഷാനവാസിൻ്റെ ഭാര്യയാണ്. എടക്കര ആയുർവേദം, ഇതൊക്കെ എടക്കരയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സുമയ്യ അറ്റൻഡറാണ്, ലോക്കൽ കമ്മിറ്റി മെമ്പർ, മണിമൂളി ലോക്കൽ കമ്മിറ്റി മെമ്പർ ഷറഫുവിൻ്റെ ഭാര്യയാണ്.
രാജ്കുമാർ പുള്ളിപ്പാടത്തെ സജീവ പാർട്ടി പ്രവർത്തകനാണ്. മായാപ്പി പാലയമാട് ലോക്കൽ കമ്മിറ്റി മെമ്പർ സജിയുടെ ഭാര്യയാണ്. രാഗേഷ് കൊണ്ടോട്ടിയിലെ സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകനാണ്. ഷാഹിന മൾട്ടിപർപ്പസ് വർക്കറാണ്, നിലമ്പൂരിലെ സജീവ പാർട്ടി കുടുംബമാണ്. ഡോക്ടർ അഞ്ജലി ദാസ് തുവൂരിലെ പാർട്ടി കുടുംബമാണ്. ഡോക്ടർ അനിൽ കെ എബ്രഹാം മൂത്തേടം ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ മകനാണ്. പ്രജിത കെ തെറാപ്പിസ്റ്റാണ്, എടക്കരയിലെ പാർട്ടി കുടുംബമാണ്. രേഷ്മ തെറാപ്പിസ്റ്റാണ്, മക്കരപ്പറമ്പിലെ പാർട്ടി കുടുംബമാണ്. വിജിഷ സി പി എമ്മിൻ്റെ സജീവ പാർട്ടി കുടുംബത്തിൽ അംഗമാണ്. അങ്ങനെ മലപ്പുറം ജില്ലയിൽ മാത്രം 74 പാർട്ടി നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇനി സ്ഥിര നിയമനങ്ങൾ നോക്കാം. മിൻസി സുമംഗല പെരുമ്പത്തൂരിലെ പാർട്ടി പ്രവർത്തകയാണ്. അതുപോലെ റീത്ത നിലമ്പൂരിലെ സജീവ പാർട്ടി പ്രവർത്തകയാണ്. ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ നിയമനങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചപ്പോൾ ഇത്രയും അധികം പാർട്ടി നിയമനങ്ങൾ, മറ്റ് സ്ഥലങ്ങളിലെയും ലിസ്റ്റ് എൻ്റെ കൈവശമുണ്ട്. അത് മുഴുവൻ പാർട്ടി നിയമനങ്ങളാണ്. ഇങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ആരോഗ്യ വകുപ്പിനെ മാറ്റുന്ന ഒരു സ്ഥിതി, ഇപ്പോൾ തന്നെ ആരോഗ്യവകുപ്പിലെ ഓരോ വാർത്തകൾ, ഓപ്പറേഷൻ കഴിഞ്ഞ് വയറ്റിൽ കത്രിക വെച്ച് മറക്കുന്നു, അത് പരാതി പറയുമ്പോൾ ഡോക്ടർ നിഷേധിക്കുന്നു, അവസാനം ആ സഹോദരിക്ക് സർക്കാരിന് മുമ്പിൽ സമരവുമായി രംഗത്ത് വരേണ്ട അവസ്ഥയുണ്ടാകുന്നു. ഡോക്ടർമാർക്ക് തന്നെ ചികിത്സ ശരിയായ രീതിയിൽ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി, അവർക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു. ഒരു കാലിൽ സർജറിക്ക് പോയ ആളുടെ മറ്റേ കാലിൽ സർജറി ചെയ്യുന്നു. ഇങ്ങനെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് സ്വകാര്യ മേഖലയിലാണെങ്കിലും സർക്കാർ മേഖലയിലാണെങ്കിലും ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു സ്ഥിതി. ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സാർ എന്നാണ് ആരോഗ്യമന്ത്രി മുമ്പ് നിയമസഭയിൽ പ്രസംഗിച്ചത്. കപ്പിത്താനില്ലാതെ ആടി ഉലയുന്ന ഒരു കപ്പലായി കേരളത്തിലെ ആരോഗ്യ രംഗം വഷളായ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമേഖലയിൽ നടന്നിട്ടുള്ള മുഴുവൻ നിയമനങ്ങളും അതേ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ താൽക്കാലിക നിയമനങ്ങൾ ലഭിച്ച ആളുകൾ അവരൊരു സംഘടന രൂപീകരിച്ച് സ്ഥിര നിയമനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് ആദ്യം താൽക്കാലിക നിയമനങ്ങൾ, പിന്നീട് സ്ഥിര നിയമനം. ഇതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ശൈലി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുകൂടി ചെയ്യാനുള്ള ലൈസൻസാണ് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് എന്ന ഒരു ധാർഷ്ട്യം പിണറായി സർക്കാരിനുണ്ട്. അതുകൊണ്ട് ഈ താൽക്കാലിക നിയമനങ്ങളും സ്ഥിരപ്പെടുത്തി പാർട്ടി പ്രവർത്തകരെ മുഴുവനും ഇങ്ങനെ വിവിധ മേഖലകളിൽ നിയമിക്കുക എന്ന ഒരു തീരുമാനവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇതേ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം, ഈ നിയമനങ്ങൾ റദ്ദ് ചെയ്ത് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എങ്കിൽ അതിശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗ് തയ്യാറാകും എന്നുകൂടി സർക്കാരിനെ അറിയിക്കുകയാണ്. ഇതിൻ്റെ മുഴുവൻ രേഖകളും ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ നിയമനങ്ങളുടെ വിശദാംശങ്ങൾ എൻ്റെ കൈവശമുണ്ട്. ആയുർവേദ വകുപ്പിലുള്ളതുണ്ട്, അതുപോലെ ഹോമിയോ വകുപ്പിലുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ അവസ്ഥ ഇതാണെങ്കിൽ എന്തായിരിക്കും മറ്റ് സ്ഥലങ്ങളിൽ എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് കണ്ണൂർ പോലെ പാലക്കാട് ജില്ലയിലെ നിയമനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്, തിരുവനന്തപുരത്തെ നിയമനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. ഇതെല്ലാം ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി സുതാര്യമായ രീതിയിൽ, ഇപ്പോൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ തന്നെ
പാർട്ടി പ്രവർത്തകർക്ക് നിയമിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തിയാൽ മതി എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മതിയായ രീതിയിൽ നോട്ടിഫിക്കേഷൻ കൊടുത്ത് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ വേണം നിയമനങ്ങൾ നടത്തേണ്ടത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി യോഗ്യരായ ആളുകൾ ലഭിക്കുന്നില്ല എങ്കിൽ പൊതുവിജ്ഞാപനം നടത്തി എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ വേണം നിയമനങ്ങൾ നടത്താൻ. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒട്ടും സുതാര്യമല്ലാത്ത രീതിയിൽ തെറ്റാണെന്ന് പറയാനുള്ള കാരണം ഒരുപാട് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകിയത് ഈ ആയുർവേദ രംഗത്ത് ഉയർന്ന റാങ്കുകൾ കരസ്ഥമാക്കി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളുണ്ട്. ആ ഉദ്യോഗാർത്ഥികളാണ് ഇത്തരമൊരു കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അവർക്കിത് ധൈര്യത്തോടെ പുറത്ത് വന്ന് പറയാൻ കഴിയാത്തത് നാളെ അവർക്ക് ജോലിയിൽ ഇത് ലഭിക്കുന്നതിൽ ഏതെങ്കിലും നിലക്ക് തടസ്സമാകുമോ എന്നൊരു ഭയമാണ്. അപ്പോൾ എത്രയോ ആളുകൾ അവർക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു എന്ന വിവരം അറിയില്ല. ഇങ്ങനെ നിയമനം കിട്ടിയ ആളുകൾ ജോലി ചെയ്യുന്നു എന്ന വിവരം കിട്ടി അതിനെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം സമീപിക്കുന്ന സമയത്താണ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ആളുകൾ എടുത്തിട്ടുണ്ടെന്നുള്ള വിവരം അറിയുന്നത്. എവിടെ ഇൻ്റർവ്യൂ നടത്തി, എവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തു എന്ന ചോദ്യത്തിനൊന്നും ഒരു മറുപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. അതുകൊണ്ടാണ് ഇത് സുതാര്യമല്ല. അതല്ലെങ്കിൽ സർക്കാർ പറയട്ടെ, ഞങ്ങളിതാ യൂത്ത് ലീഗ് ഇപ്പം ഈ ഉദ്യോഗാർത്ഥികളുടെ ഒരു വിഷയം ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഞങ്ങളിത് മാധ്യമങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്നു എങ്കിൽ സർക്കാർ പറയട്ടെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തെറ്റാണ്, ഞങ്ങളിതാ ഇന്നിന്ന രീതിയിൽ പരസ്യപ്പെടുത്തിയിരിക്കുന്നു, ഇത്രയും ഇത്രയും ആളുകൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിരിക്കുന്നു, അറിയാത്ത പ്രശ്നമല്ല, ഏത് പത്രത്തിൽ, ദേശാഭിമാനിയിലെ ഏതെങ്കിലും ഒരു പിന്നെ കോളത്തിലാണോ അത് കൊടുത്തത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സർക്കാർ പറയട്ടെ. ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് പരാതിയുണ്ട്, ആ പരാതിയാണ് ഞങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുന്നത്, അതിൻ്റെ തെളിവുകളുമാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചു. ഇത് അവർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഇത് വളരെ കൃത്യമാണ്. പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുടെ ഭാര്യമാർ, ഓ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്കൊക്കെ നേരത്തെ CPM ശമ്പളം കൊടുക്കും, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശമ്പളം മാത്രമായിരുന്നുവെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ശമ്പളം പ്ലസ് അഡീഷണൽ ആയിട്ടൊരു ബോണസ് കൂടി ഉണ്ട് ഭാര്യയ്ക്ക് ജോലി. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പാർട്ടി ഭാരവാഹികൾക്ക് ശമ്പളവും ബോണസും ലഭിക്കുന്ന രീതിയിൽ ബോണസാണിപ്പോൾ ഭാര്യമാർക്കുള്ള ജോലി. ആ നിലയിലാണിപ്പോൾ ആരോഗ്യ വകുപ്പിനെ പോലും കൊണ്ടുപോകുന്നത്. ആരോഗ്യ വകുപ്പിൽ പോലും ഇത് ചെയ്യാൻ ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നിയമപരമായ മാർഗങ്ങളിൽ പോകും. സർക്കാരിനെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം ആദ്യം ഇത് പൊതു സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക, അടുത്ത ഘട്ടമാണ് നിയമപരമായിട്ട് ഇതിനെ നേരിടുക, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് ഈ വിഷയം ഉന്നയിക്കുക, രാഷ്ട്രീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക, രണ്ട് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു നിലക്കും അവരുടെ അവസരങ്ങളെ ബാധിക്കില്ല, അവർക്ക് എല്ലാ തലത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ കൂടി ഇക്കാര്യത്തിൽ രംഗത്ത് വന്നാൽ അവരെ കൂടി കക്ഷികളാക്കിക്കൊണ്ടുള്ള നിയമ പോരാട്ടമാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഫണ്ട് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ്റാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് പിന്നെ ദേശീയ ആയുഷ് മിഷനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഞങ്ങൾ പരാതി അയക്കുന്നുണ്ട്. കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ്, അതായത് പിന്നെ മാസത്തിൽ കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് കോടിക്കണക്കിന് രൂപ. അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും നിങ്ങളറിയിക്കാം. ഏതാണ്ട് പിന്നെ 1,50,00,000 രൂപയോ മറ്റോ മാസം ഇതിനുവേണ്ടി സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ തുകയാണ് ഈ ബാക്ക്ഡോർ വഴി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് അവർക്ക് യോഗ്യത ഉണ്ടോയെന്നുള്ളത് അറിയില്ല. അപ്പോൾ അവരെ യോഗ്യതയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ, വിവരാവകാശ പ്രകാരം ചോദിച്ചപ്പോൾ വ്യക്തിഗത വിവരങ്ങൾ നൽകാൻ കഴിയില്ല എന്നാണ് മറുപടി നൽകിയിട്ടുള്ളത്. വ്യക്തിഗത വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് യോഗ്യത ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടി തരുന്നില്ല. ഒന്നാമത് ഈ രണ്ടാം പിണറായി സർക്കാർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ പോലും വില വെക്കുന്നില്ല. അപ്പോൾ നേരത്തെ ഞാനൊരു പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാം.
സംഭരണവും സംരംഭവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. അപ്പോൾ ആർ ടി ആക്ടിനെ പോലും നോക്കുകൂത്തിയാക്കി ഞങ്ങൾക്ക് അധികാരം ലഭിച്ചത് ഇതിനെയൊക്കെ പുല്ലുവില കൽപ്പിക്കാനാണെന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ യോഗ്യതയെ സംബന്ധിച്ച് സംശയമുണ്ട്, യോഗ്യത ഉണ്ടോ സംശയമുണ്ട്. ഇവർ പാർട്ടിക്കാർക്ക് തോന്നിയ പോലെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാര്യ, യോഗ്യത ഇല്ല എന്ന് പറയുന്നില്ല, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഭാര്യ, അതൊരു യോഗ്യതയാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പോസ്റ്റിൽ ഇരിക്കാനുള്ള യോഗ്യത ഇവർക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ന്യായമായി സംശയമുണ്ട്. അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിട്ടില്ല. അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല, അത് അന്വേഷിക്കട്ടെ. അങ്ങനൊരു ഒരു വാർത്താ ശ്രദ്ധയിൽപ്പെട്ടു, അത് സർക്കാർ അന്വേഷിക്കേണ്ടതാണ്. അങ്ങനൊരു വിഷയം വരുമ്പോൾ സർക്കാർ അതിൻ്റെ നിലപാട് പറയേണ്ടതാണ്. അങ്ങനെ സംഭവമുണ്ടോ, അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കട്ടെ. ഈ ഉണ്ടായിട്ടില്ല, അല്ല. നികുതിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ സാധാരണക്കാരൻ്റെ മേൽ നികുതി ഭാരം ഏൽപ്പിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 27,000 കോടി രൂപ നികുതി പിരിക്കാനുള്ള വാർത്തയും ഇതേപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ സാധാരണക്കാരൻ്റെ തലയിൽ നികുതി ഭാരം കെട്ടിവെക്കുക എന്നുള്ളതാണ്. പണക്കാരുടെയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്കൊക്കെ ഇഷ്ടം പോലെ നികുതി ഇളവുകൾ കൊടുക്കുകയും അവരുടെ നികുതി പിരിച്ചെടുക്കാൻ അമാന്തം കാണിക്കുകയും ചെയ്യുന്ന സർക്കാരാണെന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായതാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. അത് സംബന്ധിച്ച് സർക്കാർ ഒരു ഒളിച്ചുകളി നടത്തുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് സംശയമുണ്ടാവും. വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ, ആ സമയത്ത് അത് സംബന്ധിച്ച് അഭിപ്രായം പറയാം. താങ്ക് യു. വാട്സപ്പ് ചെയ്യാം.